ഷൈം ടോം ചാക്കോ അഹാന കൃഷ്ണൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിന് ഏറ്റവും പുതിയ മലയാള ചിത്രമായിരിക്കുന്ന അടി എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോ ഇപ്പോൾ കേരളത്തിലെ പല തിയേറ്ററുകളായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചിത്രത്തിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രേക്ഷക പ്രതികരണങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഷോ കണ്ടിറങ്ങിയ പ്രേക്ഷകർ തന്നെ ചിത്രത്തിനെ കുറിച്ച് പറയുന്ന ഒരു സമ്മിശ്ര അഭിപ്രായമാണ്. അതായത് ചിത്രത്തിന് നേരത്തെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ടോവിനോ തോമസും ഷൈം ടോം ചാക്കോ കേന്ദ്ര കഥാപാത്രത്തിന്റെ തല്ലുമാരൻ അല്ലെങ്കിൽ അജഗജാന്തര മോഡേറ്റത്തിന് ഒരുക്കിയിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് അടി എന്ന് പറയുന്ന സിനിമ. എന്നൊക്കെയുള്ള രണ്ട് ഈഗോ ക്ലാഷുകൾ തമ്മിൽ നേർക്കുനേരെ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു മികച്ച ഒരു പ്രണയം കൂടി ഉൾപ്പെടുത്തിയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. വേഫാർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാനാണ് അടി എന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിനെ ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്നത് പ്രശോഭ് വിജയനാണ്. അന്വേഷണം, രജി തുടങ്ങിയ സിനിമകളാണ് അദ്ദേഹം മുമ്പ് നേരത്തെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഇഷ്കിന്റെ തിരക്കഥാകൃത്തായ രതീഷ് രവി തന്നെയാണ് ഈ സിനിമയുടെ തിരക്കഥ. അതുകൊണ്ട് തന്നെ ഇഷ്കിന്റെ പല ഭാഗങ്ങളുമായിട്ട് നമുക്ക് ഈ ഒരു സിനിമയുടെ പല ഭാഗങ്ങളും സാമ്യം തോന്നുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണൊരു ഒരു ഈ ഒരു വിഷുവിനെ കാണാൻ പറ്റിയ ഒരു മികച്ച ഒരു ഫാമിലി ഒക്കെ ആയിട്ട് കാണാൻ പറ്റിയ മികച്ച ഒരു ഫാമിലി എന്റർടൈനർ തന്നെയാണ് അടി എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ആക്ഷൻ രംഗങ്ങൾ അല്ലെങ്കിൽ എന്റർടൈനർ വിഭാഗം ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അവിടെ പിന്നെ ടൈം ടോം ചാക്കോയുടെ കട്ടക്കരിപ്പ് കാണാൻ വേണ്ടി തീർച്ചയായിട്ടും കാണാൻ പറ്റിയ സിനിമ തന്നെയാണ് അടി എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞിട്ട് കണ്ടിറങ്ങിയ പ്രേക്ഷകരെല്ലാം തന്നെ ചിത്രത്തിന് ഒരു മികച്ച അഭിപ്രായം പറഞ്ഞതുകൊണ്ട് തന്നെ ചിത്രത്തിന് ഈ ഒരു വിഷു റിലീസുകളിൽ മികച്ചൊരു ഹിറ്റാവാനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടിരിക്കും ചിത്രം ബോക്സ് ഓഫീസിൽ എത്രത്തോളം ഹിറ്റായി മാറുമെന്നൊക്കെ. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ആരെങ്കിലും അടി എന്ന് പറയുന്ന മലയാള സിനിമ കണ്ടിട്ടുള്ളവരാണ്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്താണെന്നോട് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.